അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? ശരി, നമുക്ക് നമ്മുടെ പുതിയ കുറേ വിഭവങ്ങളുമായിട്ടാണ് ഇന്ന് മാഷ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്താ നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്? അർണബിനെ ഇർഷാദ് പരതി നടക്കുമ്പോൾ, തിരഞ്ഞു നടക്കുമ്പോൾ ഒരാളെ കൂടി പരിചയപ്പെട്ടു. എന്തായിരുന്നു അയാളുടെ പേരെന്ന് ഓർക്കുന്നുണ്ടോ? ആ, കെൽബിനെയാണ് പരിചയപ്പെട്ടത് അല്ലേ? അതെ. കെൽബിൻ്റെ കളർ എന്തായിരുന്നു? എന്തായിരുന്നു കെൽബിൻ്റെ കളർ? കെൽബുൻ അബിയൽ. കെൽബുൻ അബിയൽ അല്ലേ? വെളുത്ത കെൽബിനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇർഷാദ് കെൽബിനോട് എന്ത് ചോദിച്ചു? എന്താണ് ചോദിച്ചത്? ഹൽ റഅയ്തൽ അർനബ്? നീ അർനബിനെ കണ്ടോ? ഇർഷാദിന് ആരെയാണ് കിട്ടേണ്ടത്? അർനബിനെയാണ് കിട്ടേണ്ടത്. അപ്പോഴോ കെൽബ് ഒരു മറുപടി പറഞ്ഞു. കെൽബ് ഒരു മറുപടി പറഞ്ഞു. എല്ലാവരും പുസ്തകം തുറന്നാട്ടെ, എല്ലാവരും പാഠപുസ്തകം തുറന്നാട്ടെ. ശരി, നമുക്ക് വായിക്കാം. എന്താണ് കെൽബ് മറുപടി പറഞ്ഞത്? ആ, കെൽബ് മറുപടി പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുവന്ന ബോക്സിലുള്ളതൊന്ന് വായിച്ചേ. മാഷത് വലുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ, മാഷയുടെ കൂടെ വായിക്കണേ, നമുക്ക് പരിചയമുള്ള കുറേ അക്ഷരങ്ങൾ അതിലുണ്ട്. ശരി, മാഷയുടെ കൂടെ വായിക്കുമോ? അൽ അർനബു മഅൽ കബ്ഷി. അൽ അർനബു മഅൽ കബ്ഷി. ആരാണ്? ഒരു പുതിയ ഒരാളെ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. ചിത്രത്തിൽ കണ്ടല്ലോ, അർനബിൻ്റെ കൂടെ ആരാണുള്ളത്? കെബിഷാണുള്ളത്. ആരാണുള്ളത്? കെബിഷാണുള്ളത്. അപ്പോൾ കെൽബ് പറഞ്ഞു. ആരാണ് കെൽബ്? നായ പറഞ്ഞു, അൽ അർനബു മഅൽ കെബിഷി. അർനബ് എവിടെയുണ്ട്? കെബിഷിൻ്റെ കൂടെയുണ്ട്. അൽ അർനബു മഅൽ കെബിഷി. ആ മഅ എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അർനബ് ആരുടെ കൂടെയാണ്? കെബിഷിൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ മഅ എന്നുള്ളതിൻ്റെ അർത്ഥം എന്തായിരിക്കും? കൂടെ. അൽ അർനബു മഅൽ കെബിഷി. അൽ അർനബു മഅൽ കെബിഷി. എന്നാൽ ഇതേപോലെ മാഷ ഒന്ന് സഹായിക്കാമോ? നമുക്ക് ഓരോരുത്തരും ഇന്ന ആളുടെ കൂടെ എന്ന് നമുക്ക് പറയാമോ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതൊന്ന് പൂരിപ്പിച്ചു തരൂ. അതെന്താണ്? ഇപ്പോൾ നമ്മളെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊന്ന് പൂരിപ്പിക്കാമോ? ഇതെങ്ങനെയാണ് നമ്മൾ പൂരിപ്പിക്കുക? അൽ അർനബു മഅൽ കബ്ഷി. അൽ അർനബു മഅൽ കബ്ഷി. ഇനി ഇതേപോലെ നമുക്ക് രസകരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞാലോ? ആരാണ് ചിത്രത്തിലുള്ളത്? ആ, അർനബിൻ്റെ കൂടെ ആരാണുള്ളത്? ആരാണുള്ളത്? വന്നല്ലോ, ഫീലാണുള്ളത് അല്ലേ? അർനബിൻ്റെ കൂടെ ആരാണുള്ളത്? ഫീലാണുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് പറയുക? എങ്ങനെയാണ് പറയുക? അർനബിൻ്റെ കൂടെ ഫീലുണ്ട്. എങ്ങനെയാണ് പറയുക? അൽ ഫീലു മഅൽ അർനബി. അൽ ഫീലു മഅൽ അർനബി. എല്ലാവരും മാഷിൻ്റെ കൂടെ പറയണേ, അൽ ഫീലു മഅൽ അർനബി. ആന ആരുടെ കൂടെയാണ്? മുയലിൻ്റെ കൂടെയാണുള്ളത്. ശരി, ഇനി മാഷ് കാണിക്കുന്നതൊന്ന് പൂരിപ്പിക്കാമോ? ആ, എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? അൽ ഫീലു മഅൽ അർനബി. അൽ ഫീലു മഅൽ അർനബി. ശരി, എല്ലാവരും മിടുക്കരാണല്ലോ. ഇനിയോ, ഇനി നമുക്ക് വേറൊരു ചിത്രം ഇതേപോലെ ഒന്ന് പറയാൻ കഴിയുമോ? നോക്കൂ, നിങ്ങൾ എന്താ കാണുന്നത്? ആ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇയാളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആരാണ് അർനബിൻ്റെ കൂടെ ഉള്ളത്? അർനബിൻ്റെ കൂടെ ആരാണുള്ളത്? ജമലാണുള്ളത്. ശരി, അപ്പം നമുക്ക് പറയാം, അൽ ജമലു മഅൽ അർനബി. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, അൽ ജമലു മഅൽ അർനബി. അൽ ജമലു മഅൽ അർനബി. ശരി, എന്നതൊന്ന് പൂരിപ്പിക്കാം. ഒന്ന് പറയൂ,
ആ വിട്ട ഭാഗത്ത് എന്തായിരിക്കും? അൽ ജമലു മഅൽ അർനബി. അൽ ജമലു മഅൽ അർനബി. ശരി, ഇനി നമുക്കൊരു അടുത്ത ചിത്രം പരിചയപ്പെട്ടാലോ? ആ ഇർഷാദും അർനബും. ഇർഷാദും അർനബും ആരൊക്കെയാണ് ചിത്രത്തിൽ? ഇർഷാദുണ്ട്, കൂടെ ആരുണ്ട്? അർനബുമുണ്ട്. അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അൽ ഇർഷാദു, പറയൂ എൻ്റെ കൂടെ പറയൂ, അൽ ഇർഷാദു മഅൽ അർനബി. അൽ ഇർഷാദു മഅൽ അർനബി. അൽ ഇർഷാദു മഅൽ അർനബി. ഇനി ഇതൊന്ന് പൂരിപ്പിച്ച് തരാമോ? ആ മാഷിയുടെ കൂടെ പറഞ്ഞാട്ടെ. അൽ ഇർഷാദു മഅൽ അർനബി. അൽ ഇർഷാദു മഅൽ അർനബി. ശരി, ഇനി അടുത്ത ചിത്രത്തിൽ ആരാണുള്ളത്? ആ നമുക്ക് പരിചയമുണ്ടോ ഇയാളെ? നമുക്ക് പരിചയമുണ്ട്. ആരാണത്? അസദാണ്. ഇർഷാദിൻ്റെ കൂടെ ആരാണ്? അസദാണ് വന്നിട്ടുള്ളത് അല്ലേ? ശരി, നമുക്ക് പറഞ്ഞു നോക്കാം. അൽ അസദു മഅൽ ഇർഷാദ്. അൽ അസദു മഅൽ ഇർഷാദ്. അൽ അസദു മഅൽ ഇർഷാദ്. എന്നാലൊന്ന് പൂരിപ്പിച്ച് തന്നേ. ആ എന്താ വിട്ട ഭാഗത്ത് ചേർക്കേണ്ടത്? അൽ അസദു മഅൽ ഇർഷാദ്. അൽ അസദു മഅൽ ഇർഷാദ്. ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ ഉമ്മയുടെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അഞ്ച് വാചകങ്ങൾ ഉണ്ടാക്കണം. അഞ്ച് വാചകങ്ങൾ ഇതെന്ത് ചെയ്യണം? നിങ്ങൾ ഉമ്മയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കണം. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞതൊന്ന് പറഞ്ഞു നോക്കാം. അൽ അർനബു, മാഷിയുടെ കൂടെ വായിച്ചേ. അൽ അർനബു മഅൽ കെബിഷി, ഒന്നാമത്തത്. രണ്ടാമത്തത് വായിച്ചേ. അൽ ഫീലു മഅൽ അർനബി. അൽ ഫീലു മഅൽ അർനബി. അടുത്തതോ? അൽ ജമലു മഅൽ അർനബി. അൽ ജമലു മഅൽ അർനബി. അടുത്തതോ? അൽ ഇർഷാദു മഅൽ അർനബി. അൽ ഇർഷാദു മഅൽ അർനബി. അടുത്തതോ? അൽ അസദു മഅൽ ഇർഷാദി. അൽ അസദു മഅൽ ഇർഷാദി. ഇപ്പം നമ്മൾ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മൾ വായിച്ചത്. ഇതുപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഉമ്മയുടെ സഹായത്തോടു കൂടി അഞ്ച് വാചകങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളിത് എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്നത് നിങ്ങളത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ അധ്യാപകന്മാർക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് എന്താ പറയേണ്ടത്? നിങ്ങളുടെ അധ്യാപകന്മാരോട് പറയണം, ഞാൻ ഇന്ന ആള്, ഞാൻ ഫാത്തിമയാണ് മാഷേ, ഇത് പേജ് നമ്മുടെ പാഠപുസ്തകത്തിൽ 20-ാമത്തെ പേജിൽ നിന്നുള്ള സംഗതിയാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ അഞ്ച് വാചകങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ അധ്യാപകന്മാർക്ക് അയച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മാഷോട് പറയണം. എല്ലാവരും പറയുമല്ലോ. ഇൻഷാ അല്ലാ, നമുക്ക് കൂടുതൽ വിഭവങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.